पड़ुबुद्धि पड़ुधियां होराभलज्ञत्तये शब्दं न्याय समन्नुदेशु बहुशः शास्त्रेषु दृष्ट्वेष्वपि होरातन्द्रमहार्णवप्रदरणे भग्नोद्यमानामहं स्वल्पं वृत्तविचित्रम् अर्थबहुलं शास्त्रप्लवं प्रारभे। शिवोहं शिवोहं ഭഗവാന്റെ കാരുണ്യം കൊണ്ട് നമ്മൾ വരാഹഹോരയിലെ ആദ്യത്തെ ശ്ലോകം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു. ആ വരാഹഹോരയുടെ ശ്ലോകങ്ങൾ ജപിക്കുവാനുള്ള പ്രാപ്തി ഉണ്ടാകുന്നതിന് ശ്ലോകപരിചയം എന്ന പേരിൽ നമ്മൾ വേറെയും വീഡിയോ ഇതിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ധന്യാത്മാക്കൾ കണ്ട് കേട്ട് പഠിച്ചുകൊള്ളണം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വരാഹഹോരയിലെ പ്രഥമ അധ്യായമായ രാശിഭേദ പ്രകരണത്തിലെ തന്നെ രണ്ടാമത്തെ ശ്ലോകമാണ്. ഭൂയോഭി പടുബുദ്ധിഭി പടുധിയാം ഹോരാഫലജ്ഞത്തയേ ശബ്ദം ന്യായ സമന്വദേഷു ബഹുശഃ ശാസ്ത്രേഷു ദൃഷ്ട്വേഷ്വപി ഹോരാതന്ത്രമഹാർണവപ്രതരണേ ഭഗ്നോദ്യമാനാമഹം സ്വൽപ്പം വൃത്തവിചിത്രം അർത്ഥബഹുളം ശാസ്ത്രപ്ലവം പ്രാരഭേ. രാജശക്തിയേക്കാൾ വലുതാണ് താപസശക്തിയെന്ന് മനസ്സിലാക്കി രാജപദവി ഉപേക്ഷിച്ച് ഋഷിപദത്തിലെത്തി മന്ത്രരാജൻ എന്നറിയപ്പെടുന്ന ഗായത്രിയുടെ മന്ത്രദൃഷ്ടാവായി തീരുന്നതിന് വിശ്വാമിത്രന് പ്രചോദനമായി ഭവിച്ച വസിഷ്ഠ മഹാഋഷിയും അതുപോലെ തന്നെ ഗർഭാവസ്ഥയിൽ കിടന്ന് വേദാധ്യായനം നടത്തി പിതാമഹനായ വസിഷ്ഠനെപ്പോലും അത്ഭുത പരതന്ത്രനാക്കിയ പരാശരനും പോലെയുള്ള മഹാപുരുഷന്മാർ പലരും അസാമാന്യ ബുദ്ധിസാമർത്ഥ്യമുള്ളവർക്ക് വേണ്ടി ജാതകഫലത്തെ അറിയാനുതകും വിധം പല ശാസ്ത്രഗ്രന്ഥങ്ങളും രചിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഭൂയോഭി പടുബുദ്ധിഭി പടുബുദ്ധിഭി ഭൂയോഭി എന്ന് പറഞ്ഞാൽ അതിബുദ്ധിമാന്മാരായ പലരാലും ഭൂയോഭി പടുബുദ്ധിഭി പടുധിയാം ഹോരാഫലജ്ഞത്തയേ പടുധിയാം ഹോരാഫലജ്ഞത്തയെ അതായത് വളരെ ബുദ്ധിസാമർഥ്യമുള്ളവർക്ക് അതിരുകവിഞ്ഞ അസാമാന്യ ബുദ്ധിസാമർഥ്യമുള്ളവർക്ക് ജാതകഫലം അറിയുന്നതിനു വേണ്ടി അതാണ് പടുധിയാം ഹോരാഫലജ്ഞത്തയെ ശബ്ദന്യായ സമന്വദേഷു. ശബ്ദന്യായ സമന്വദേഷു എന്നതിൻ്റെ താല്പര്യം ശബ്ദം ശബ്ദശാസ്ത്രം, ന്യായം ന്യായശാസ്ത്രം, അങ്ങനെ ശബ്ദശാസ്ത്രം ന്യായശാസ്ത്രം തുടങ്ങിയവ സമന്വദേഷു സമന്വയിപ്പിച്ചുകൊണ്ട് ബഹുശഃ ശാസ്ത്രേഷു ദൃഷ്ട്വേഷ്വപി വളരെയേറെ ബഹുശഃ വളരെയേറെ ശാസ്ത്രഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിലും ഹോരാതന്ത്രമഹാർണവപ്രതരണേ
ഭഗ്നോദ്യമാനാമഹം. ഹോരാതന്ത്രം, ജാതകഫലത്തെ അറിയാനുള്ള ശാസ്ത്രം. ഹോരാതന്ത്രമഹാർണവ, അർണവം എന്ന് പറഞ്ഞാൽ സമുദ്രം. മഹാർണവം, ഹോരാതന്ത്രമാകുന്ന മഹാസമുദ്രം പ്രതരണെ, തരണം ചെയ്യുന്നതിന്. ഭഗ്നോദ്യമാനാം, പരിശ്രമിച്ച് പരാജയപ്പെട്ടവർക്ക്. അപ്പോൾ ജാതക ഫലത്തെ അറിയുന്ന ശാസ്ത്രമാകുന്ന മഹാസമുദ്രത്തെ തരണം ചെയ്യാൻ പരിശ്രമിച്ച് പരാജയപ്പെട്ടവർക്ക് വേണ്ടി സ്വൽപ്പം വൃത്തവിചിത്രം അർത്ഥബഹുളം. സ്വൽപ്പം എന്ന് പറഞ്ഞാൽ വളരെ സ്വൽപ്പം, വെറും 383 ശ്ലോകം മാത്രം. പിന്നെയോ വൃത്തവിചിത്രം, പലതരത്തിലുള്ള വൃത്തത്തിൽ. അർത്ഥബഹുളം, നിരവധി അർത്ഥങ്ങളോടുകൂടി. ഒരു വാക്കിന് അല്ലെങ്കിൽ ഒരു പദത്തിന് ഒന്നോ രണ്ടോ അർത്ഥമല്ല, നിരവധി അർത്ഥങ്ങളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതാണ് സ്വൽപ്പം വൃത്തവിചിത്രം അർത്ഥബഹുളം. ശാസ്ത്രപ്ലവം പ്രാരഭേ, ശാസ്ത്രപ്ലവം, പ്ലവം എന്ന് പറഞ്ഞാൽ വഞ്ചി, സഞ്ചരിക്കുന്ന, ജലത്തിലൂടെ സഞ്ചരിക്കുന്ന തോണി. ശാസ്ത്രമാകുന്ന ചെറുതോണി, ശാസ്ത്രപ്ലവം പ്രാരഭേ, പ്രാരംഭിക്കുന്നു അല്ലെങ്കിൽ നിർമ്മിക്കുന്നു. അപ്പോൾ നമുക്കറിയാം, ഭഗവാൻ വരാഹമിഹിരൻ വരാഹഹോരയുടെ പ്രാരംഭത്തിൽ ഒന്നാം ശ്ലോകമായി നമ്മുടെ മുന്നിലേക്ക് വെച്ചത് ഒരു ആദിത്യസ്തുതിയാണ്. അത് കഴിഞ്ഞ തവണ നമ്മൾ പഠിച്ചു. അങ്ങനെ ആദിത്യനെ സ്തുതിച്ചിട്ട് അദ്ദേഹം പറയുകയാണ്, അതിബുദ്ധിമാന്മാരായ പലരാലും അതുപോലെ തന്നെ ബുദ്ധിസാമർത്ഥ്യമുള്ളവർക്ക് ജാതകഫലത്തെ അറിയുന്നതിന് വേണ്ടി ശബ്ദശാസ്ത്രം, ന്യായശാസ്ത്രം തുടങ്ങിയ മഹാശാസ്ത്രങ്ങൾ സമന്വയിപ്പിച്ചുകൊണ്ട് വളരെയേറെ ശാസ്ത്രഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിലും ജാതക ഫലശാസ്ത്രമാകുന്ന ഈ മഹാസമുദ്രത്തെ തരണം ചെയ്യാൻ പരിശ്രമിച്ച് പരാജയമടഞ്ഞവർക്ക് വേണ്ടി സ്വൽപ്പവും വൃത്തവിചിത്രവും അർത്ഥബാഹുല്യവും ഉള്ള ഒരു ചെറുതോണി, ശാസ്ത്രമാകുന്ന ഒരു ചെറുതോണി ഞാൻ നിർമ്മിക്കുകയാണ്. അതാണ് വരാഹഹോരയിലെ പ്രഥമ അധ്യായമായ രാശിഭേദ പ്രകരണത്തിലെ രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ താൽപ്പര്യം. ഈ ശ്ലോകത്തിൽ ഒളിഞ്ഞുകിടക്കുന്നതും വരികൾക്ക് ഇടയിലെ വായന പോലെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതുമായ ചില വസ്തുതകളുണ്ട്. അതിൽ ഒന്ന്, ഭഗവാൻ വരാഹമിഹിരൻ ഈ ശാസ്ത്രഗ്രന്ഥം പ്രാരംഭിക്കുന്നത് മറ്റൊരു ശാസ്ത്രഗ്രന്ഥം ഇവിടെ ഇല്ലാതിരുന്ന സന്ദർഭത്തിലല്ല, മറിച്ച് വളരെ മഹത്തുക്കളായിട്ടുള്ള പലരും പല ശാസ്ത്രഗ്രന്ഥങ്ങളും നിർമ്മിച്ച് അവതരിപ്പിച്ച് അത് പഠിക്കാൻ അതിബുദ്ധിമാന്മാരായ പലരും ശ്രമിച്ച് പരാജയപ്പെട്ട ഘട്ടത്തിലാണ് വരാഹമിഹിരൻ ഈ ശാസ്ത്രഗ്രന്ഥം പ്രാരംഭിക്കുന്നത്. അതിബുദ്ധിമാന്മാർ പോലും പരാജയപ്പെട്ട വേളയിൽ എന്ന് പറയുമ്പോൾ ഈ ജ്യോതിഷ ശാസ്ത്രം എന്ന് പറയുന്നത് അതിബുദ്ധിമാന്മാരെ പോലും കുഴക്കിയിട്ടുള്ള ഒരു ശാസ്ത്രമാണ് എന്ന് മനസ്സിലാക്കണം. മറ്റൊന്ന്, നിലവിലുണ്ടായിരുന്ന ശാസ്ത്രങ്ങളൊക്കെയും വളരെ ബാഹുല്യമേറിയതായിരുന്നു.
ആ ശാസ്ത്ര ഗ്രന്ഥങ്ങളെയാണ് അതിൻ്റെ സത്ത മുഴുവൻ ഊറ്റിയെടുത്തിട്ടാണ് ഒരു ചെറു പ്ലവമായിട്ട് അഥവാ ഒരു ചെറു ഗ്രന്ഥമായിട്ട് നമ്മുടെ മുന്നിലേക്ക് തന്നിരിക്കുന്നത്. ഗ്രന്ഥത്തിൻ്റെ വലിപ്പം മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ, ശാസ്ത്രത്തിൻ്റെ ബാഹുല്യം ഒട്ടും തന്നെ ചോർന്നിട്ടില്ല. അതുകൊണ്ട് സ്വൽപ്പമെന്ന് നമുക്ക് തോന്നും, എന്നാൽ അത് വൃത്തവിചിത്രമാണ്, അർത്ഥബഹുളമാണ്. ഒരുപക്ഷേ ഈ ഹോരാശാസ്ത്രത്തിലുള്ള ഒരു പദത്തിന് ഒരു പ്രബന്ധം തന്നെ അർത്ഥമായി വന്നേക്കാം. അതൊക്കെ കൊണ്ടാണ് ഇത്യാദി ശാസ്ത്രങ്ങളൊക്കെയും ഗുരുമുഖത്തു നിന്ന് അഭ്യസിക്കണം എന്ന് നമ്മുടെ പൂർവസൂരികൾ ശാഠ്യം പിടിക്കുന്നത്. അതല്ലാതെ ഏതാനും പുസ്തകങ്ങൾ വായിച്ച് ഉള്ള അറിവുമായി നമ്മൾ ശാസ്ത്ര കൈകാര്യത്തിന് പുറപ്പെട്ടാൽ, പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്, വായിച്ചുണ്ടാക്കുന്ന അറിവ് വായിച്ചുണ്ടാക്കുമെന്ന്. അർത്ഥം മനസ്സിലാകാത്തവർക്ക് ഒന്നുകൂടി പറഞ്ഞു തരാം. വായിച്ചുണ്ടാക്കുന്ന അറിവ് വായിച്ചുണ്ടാക്കും. അതായത് വായിച്ച് ഉണ്ടാക്കുന്ന അറിവ് വായിൽ ചുണ്ടാക്കും. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പുസ്തകമൊക്കെ വായിച്ച് കിട്ടുന്ന നോളജുമായിട്ട് ശാസ്ത്രം കൈകാര്യം ചെയ്യാനിരുന്നാൽ അറിവുള്ള ധന്യാത്മാക്കളുടെ മഹത്തുക്കളുടെ മുന്നിൽ ഗംന്ന് വായിൽ ചുണ്ടാക്കി മിണ്ടാണ്ടിരിക്കേണ്ടി വരുമെന്ന് സാരം.